ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ റമദാൻ സ്പെഷ്യൽ രണ്ടാമത്തെ ഐറ്റം. ഓക്കെ, ഇപ്പോൾ റമദാൻ കാലമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റമദാൻ സ്പെഷ്യൽസ് കാണിക്കണ്ടേ. എനിക്ക് തോന്നുന്നു ഒരു പ്രിഫറൻസ് കൊടുക്കാം എല്ലാവർക്കും റമദാനിൽ. ഈ ഒരു നോമ്പ് കാലത്ത് നോമ്പെടുക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്കായിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നൊരു പാനീയമാണ് കുടിക്കുന്ന കാര്യം. അതായത് പല ടൈപ്പ് മിൽക്ക് ഷേക്സൊക്കെ ഉണ്ടാക്കി കുടിക്കാം, ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കാം, മോക്ക് ടെയിൽസ് ഉണ്ടാക്കി കുടിക്കാം, ഒക്കെ നല്ലതല്ലേ. പ്രത്യേകിച്ച് ജ്യൂസായിട്ട്, ഫ്രഷ് ജ്യൂസായിട്ട് അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴും, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിക്കുന്നത്, പലതരം കഞ്ഞികൾ കഴിക്കുന്നത് ഒക്കെ നല്ലതാണ് ആരോഗ്യത്തിന്. കാര്യം ഹോൾ ഡേ വൈകുന്നേരം സന്ധ്യയോടുകൂടി നോമ്പ് മുറിക്കുന്ന സമയം വരെ ജലപാനമില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതി, അപ്പോൾ കുറച്ച് ന്യൂട്രിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ശരീരത്തിന് കുറച്ച് എനർജി കൊടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്, പിന്നീട് കഴിച്ച് തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ. അപ്പോൾ അതിലൊരു പ്രധാന കാര്യമാണ് ബദാം മിൽക്ക്, ബദാം പാല്. നമ്മുടെ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കി കഴിച്ചാലോ, അത് നല്ലൊരു പാനീയമാണ് കേട്ടോ. ആൽമണ്ട് മിൽക്ക് ബദാം പാലുണ്ടാക്കാം. അതിന് വളരെ വളരെ സിമ്പിൾ കാര്യം, അതിനായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബദാം ഒരു 100 ഗ്രാം, അത്ര മതി, 100 ഗ്രാം ബദാം എടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു പരിപാടി ചെയ്യാം, നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു 100 ഗ്രാം ബദാം ഇട്ടിട്ട് 5 മിനിറ്റ് തിളപ്പിക്കണം, 5 മിനിറ്റ്സ്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് 5 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് കുതിരാനായിട്ട് സമ്മതിക്കണം. കുതിർന്ന് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് ആ വെള്ളം മാറ്റിയിട്ട് കുറച്ച് ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ ഒരു കൂളാകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോട് തൊലി അങ്ങോട്ട് മാറ്റണം. പെട്ടെന്ന് ഇങ്ങനെ ജാക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ, ഈ എന്താ പറയുക, ഉടുപ്പിന്ന് ചാടി പുറത്ത് വരുന്ന പോലെ അതിൻ്റെ തൊലി ഇളക്കാൻ സാധിക്കും, സ്കിൻ മാറ്റാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് അരയ്ക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ബദാം മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു, നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്കിടാം. അപ്പോൾ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നു. ഇനി ഇതിനകത്തേക്ക് 100 ഗ്രാം ആൽമണ്ട്സ്. ഇനി ഒരു 5 മിനിറ്റ് കറക്റ്റ് ടൈം നോക്കി 5 മിനിറ്റ്സ് തിളപ്പിക്കുക. തീയൊരു അല്പം കുറച്ചു, എന്തായാലും തിളച്ചു കഴിഞ്ഞാൽ പിന്നെ തീയൊരു അല്പം കുറച്ചിട്ട് 5 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഒരു 3 മിനിറ്റ് സമയമായിട്ടുണ്ടാകും. ഇനി ഒരു 2 മിനിറ്റ് 3 ടോട്ടൽ 5 മിനിറ്റ്സ്. ഇതേ ഇങ്ങനെ ശൃംഗി നോക്കിയാൽ എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുക്കി ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി വരുന്നു. പക്ഷേ ഇതിന് 2-3 മിനിറ്റ് കൂടി, 2 മിനിറ്റ്സ് കഴിയുമ്പോൾ 5 മിനിറ്റ്സ് ആണ്. ഞാനിങ്ങനെ കറക്റ്റ് ടൈം നോക്കി നിൽക്കുകയാണ്, കയ്യിൽ വാച്ച് ഇല്ല എങ്കിലും മൊബൈലിൽ നോക്കിയാൽ സമയം അറിയാലോ. കറക്റ്റ് 5 മിനിറ്റ്സ് ആകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും. സോ ഐ എം വെയ്റ്റിംഗ്. അപ്പോൾ നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ ബദാം മിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ തലേ ദിവസം രാത്രി ഈ ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് എന്നിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും സാധ്യത കൂടുതലെന്ന് വിചാരിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തലേ ദിവസം വെള്ളത്തിൽ ഇടണം എന്നില്ല. ഇത് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ ഇടണ്ട, ഇങ്ങനെ 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ. ഓക്കെ, ഇനി ഒരു നിമിഷങ്ങൾക്കകം, 1 മിനിറ്റേ ഉള്ളൂ, അപ്പോൾ നിമിഷങ്ങൾക്കകം 60 സെക്കൻഡ്സ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. തീ ഓഫ് ചെയ്യാൻ പോണു. ആ 1 മിനിറ്റ് എത്തിക്കഴിഞ്ഞു, തീ ഓഫ് ചെയ്യട്ടെ. ഇനി ബദാമിനെ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോളൂ. 10 മിനിറ്റ്സ് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കുതിരണം. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ടൈം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു 2 കാര്യങ്ങളായിട്ട് താഴേക്കൊന്ന് പോയിട്ട് കരട്ടെ. അപ്പോൾ ഇച്ചിരി വെള്ളം, സാധാരണ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഐസ് വാട്ടർ ആണെങ്കിൽ നല്ലത്, റൂം ടെമ്പറേച്ചറിലെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ സ്കിന്ന് മാറ്റുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. അതേ, ഇനി ഫ്രഷ് വാട്ടർ ഞാൻ പറഞ്ഞല്ലോ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഈ ചൂടുവെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞു, ഓൾമോസ്റ്റ് കൂളായി. ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ സ്കിന്ന് മാറും. ഈസി ആയിട്ട് നമുക്ക് സ്കിൻ ചെയ്തെടുക്കാൻ പറ്റും. എന്തെളുപ്പമുള്ള പരിപാടി അറിയാം,
ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ജാക്കറ്റ് ഊരുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ചാടി വരും. നല്ല രസകരമായ ജോലിയാണ്. കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി, അവർ തന്നെ ഇങ്ങനെ ചെയ്തു തരും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ സ്കിന്ന് മാറ്റുന്ന ഭയങ്കര രസമല്ലേ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ തോട് മാറ്റി കഴിഞ്ഞു. സ്കിൻ മാറ്റി 100 ഗ്രാം ബദാമാണ് വറക്കണ്ട. ഇനി മിക്സിയിലിട്ടിട്ടൊന്ന് അരയ്ക്കണം. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അത് കഴിഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. ചെയ്താലും നോക്കിക്കോളൂ. ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം, 1/4 കപ്പോളം വെള്ളം എടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എത്ര വെള്ളം വേണം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളെന്തായാലും അളന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം, അതിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. 5 കപ്പ് വെള്ളമാണ് അളന്ന് വെച്ചിരിക്കുന്നത്. ആ 5 കപ്പ് വെള്ളത്തിൽ നിന്ന് ഇപ്പം ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം എടുത്തു. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണല്ലോ, പെട്ടെന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇനി ഇതല്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചെയ്യുകയാണെങ്കിലും ഈസി ആയിട്ട് അരച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇതാണെങ്കിൽ ഇങ്ങനെ. പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഫൈൻ പേസ്റ്റായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ബദാം അരച്ചത്. ബദാം അരച്ചത് ഇത്രയും നല്ല പേസ്റ്റായിട്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം, ഏതാണ്ട് 1/4 കപ്പ് വെള്ളം നമ്മൾ അരയ്ക്കാനെടുത്തു. ഇതിപ്പോൾ 2 കപ്പ് വെള്ളമായി. അപ്പോൾ ടോട്ടൽ 5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതിൽ ആവശ്യാനുസരണം അരയ്ക്കാൻ എടുക്കുക. ബാക്കിയിൽ നിന്നും കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു തുണിയിലൂടെയാണ് അരിക്കേണ്ടത്. അതെ, അരിപ്പയുടെ മുകളിൽ ഞാനൊരു തുണി നനച്ചിട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ലൂസായിട്ട് എടുക്കുന്നതുകൊണ്ട് അരിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. തുണിയിലൂടെ കണ്ടില്ലേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കട്ടിയുള്ള ഭാഗം വരും. അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ചണ്ടി എന്നൊക്കെ പറയില്ല അതിൻ്റെ വേസ്റ്റ് പോലെ, പക്ഷേ അതിൽ ഇനിയും പാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നില്ല ഈ അരിക്കൽ. ആദ്യത്തെ റൗണ്ട് ഇത്രയും അരിച്ച് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി വരുന്ന കാര്യത്തിലേക്ക് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും അരിക്കണം. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇപ്പോൾ ഇങ്ങനെ ബാക്കി വരുന്ന ഈ ഭാഗം വീണ്ടും നമ്മളിങ്ങോട്ട് വെറുതെ എടുത്തിടുകയാണ്. എന്നിട്ട് അതിൽ ഇച്ചിരി വെള്ളം കൂടി കലക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം, അത് കുറച്ചുകൂടി ഡൈല്യൂട്ട് ആയിട്ടുള്ളൊരു പാലായിരിക്കും. ഇത് കലക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചുകൊണ്ടേ ഉള്ളൂ മിക്സി. എന്നിട്ട് ഇനി ഇത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കംപ്ലീറ്റ് 5 കപ്പ് വെള്ളവും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം ആയി എന്നാണ്. പിന്നെ ഈ കാണുന്ന ഭാഗം വെറുതെ എന്താ പറയുക, അതിൻ്റെ വേസ്റ്റാണ്. കരിമ്പിൻ ചണ്ടി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇനി ഞാൻ ഈ 2 പാലും കൂടി ഒന്നിച്ചാക്കാൻ പോവാണ്. 2 പാത്രത്തിലായിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഇത് 1-ാം പാല്, ഇത് 2-ാം പാലെന്ന് പറയാം. അതെ, നോക്കിക്കോളൂ. ഇത് കുറച്ചുകൂടെ തിക്ക് മിൽക്ക്, ഇത് കുറച്ചുകൂടെ തിൻ മിൽക്ക്. അപ്പോൾ ഇത് ആൽമണ്ട് മിൽക്കാണ്. ഒന്നിച്ചാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പാൽ കിട്ടി. ഇപ്പോൾ അത് 5 കപ്പ് പാലുണ്ട്, അതും ഇച്ചിരി കൂടെ കാണും. ഇതാണ് വേസ്റ്റ്, ഇത് കംപ്ലീറ്റ് വേസ്റ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനകത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം. എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഇത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു.
ഇനി ഞാൻ ആ തുണിയെല്ലാം ഒന്നിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞ് നോക്കാം. അതെ, ഓക്കെ. അതിനകത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കിട്ടും. കഴിഞ്ഞു, വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആ ലാസ്റ്റ് ബിറ്റ് ഓഫ് പാലും എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത് തുറന്ന് കാണിക്കാം. ഇത് തുറന്ന് കാണിക്കാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഇത് വേസ്റ്റാണ്. ഇറ്റ്സ് എ ടോട്ടൽ വേസ്റ്റ്. ഇതാണ് ആൽമണ്ട് വേസ്റ്റ്. ഓക്കെ, ഇത്രയും വേസ്റ്റ്. നമ്മളിതിൻ്റെ പാല് മുഴുവൻ, അതായത് സത്ത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഫൈബറൊക്കെ പോയി, അത് വേറെ കാര്യം, അത് ഇതിനകത്താണല്ലോ. ഓക്കെ, അപ്പോൾ ബദാം മിൽക്ക് അല്ലെങ്കിൽ ബദാം പാൽ റെഡി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു ചെറിയ ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പിച്ച പശുവിൻ പാൽ, കാച്ചി പശുവിൻ പാൽ കാച്ചി അരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ തണുക്കാനായിട്ട് വെക്കണം. നല്ല തണുപ്പിച്ച പശു പാൽ, അത് ഒരുപാടൊന്നും വേണ്ട, ഒരു കപ്പ് മതി. ഞാൻ കാച്ചിയ പാലിവിടെ തണുക്കാൻ വെച്ചിരുന്നു, ഒരു കപ്പ്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് 5 കപ്പുണ്ട് നമ്മുടെ ബദാം മിൽക്ക്. അതിലേക്ക് ഇതേ ഒരു കപ്പ്, കാണുന്നുണ്ടല്ലോ നല്ല പാല്. അപ്പോൾ ഈ എന്താ പറയണ്ടത്, നമ്മുടെ വേഗനായിട്ടുള്ള ആൾക്കാർക്കെല്ലാം പറ്റിയ കാര്യമാണ് ഇങ്ങനെ ബദാം മിൽക്കെല്ലാം ഉണ്ടാക്കി കുടിക്കുന്നത്. പക്ഷേ അതിൽ പിന്നെ പശുപാൽ ചേർക്കരുത്. ഇതിപ്പോൾ അല്ലാത്ത ആൾക്കാർക്ക്, സാധാരണ എല്ലാവർക്കും, വേഗൻ അല്ലാത്ത ആൾക്കാർക്കെല്ലാം പശുപാൽ ചേർക്കാം. അതെ, ഒരു കപ്പ് നല്ല കുറിയ പശുപാൽ, നല്ല തണുത്ത ചിൽഡ്. ഇനി ഇതിനകത്തേക്ക് ഒരു 3/4, ഇപ്പോൾ മധുരം ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല, 3/4 കപ്പ് പഞ്ചസാര അതും കൂടി ചേർത്ത്. ഇനി പഞ്ചസാര അലിയുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ ചേർക്കാം, അതായത് റോസ് വാട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ. ഇതിപ്പോൾ ഞാൻ, ഇതാണ് നമ്മുടെ റോസ് വാട്ടർ, ഡാബറിൻ്റെ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ 2 ടേബിൾ സ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ, ഗുലാബ് ജൽ. അപ്പോൾ നല്ലൊരു മണം ആൻഡ് എ ഫ്ലേവർ, എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല, നിർബന്ധമില്ല. ഏലക്ക പൊടിച്ച്, ഏലക്ക പൊടി അല്ലെങ്കിൽ ഏലക്ക തരി ചേർക്കാം. ഇത് അലിയുന്നവരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും, പഞ്ചസാര അലിയുന്നവരെ. തരി പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട്, അല്ല നമ്മൾ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇളക്കി ഇളക്കി നന്നായിട്ട്, അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ഇട്ടു, അത് പോരാന്നുണ്ടെങ്കിൽ 1 കപ്പാക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് സ്വീറ്റ്നസ് വേണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ നോമ്പ് തുറയ്ക്കുക, നോമ്പ് മുറിക്കുമ്പോൾ ആദ്യം കുടിക്കുന്ന പാനീയങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ആദ്യം ഒരു നാരങ്ങാ നീര് ചേർത്ത് നാരങ്ങാവെള്ളം, ഡേറ്റ്സ്, അത് കഴിഞ്ഞിട്ടൊരു നമ്മളിപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കില്ലേ, അതുപോലെ അതിന് ആ സമയത്ത് പലതരം ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസുകളും ഒക്കെ കുടിക്കാനൊരു താല്പര്യമുള്ള സമയമല്ലേ. അപ്പോൾ നല്ല എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ ഒരു ബദാം മിൽക്ക് അല്ലെങ്കിൽ ബദാം പാൽ കുടിക്കും. ഇനി ഇതിങ്ങനെ അലിയിച്ച്, നന്നായിട്ട് അലിയിച്ചിട്ട്, അതായത് പഞ്ചസാര കംപ്ലീറ്റ് ഇതിനകത്തേക്ക് മിക്സായി കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ എടുത്തുണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിക്കുക. അപ്പോൾ നല്ല ആ സമയമാകുമ്പോൾ നല്ല തണുപ്പിച്ച് കൊടുക്കുക. ഇനി തണുപ്പ് ഇഷ്ടമല്ലാത്തവർ അങ്ങനെ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഏതാണ്ട് അലിഞ്ഞു. ഇപ്പം നമുക്ക് ആവശ്യം പോലെ ഉണ്ട്, എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ അല്ലേ. ഒരു 6 പേർക്കൊക്കെ സുഖമായിട്ട് കുടിക്കാം. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് റോസാപ്പൂവാണ്. ഒരു പനിനീർ റോസ് ഉണ്ടെങ്കിൽ ആ റോസിൻ്റെ എതൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടിടാം. ആഹാ, വളരെ വളരെ ഡെലിക്കറ്റ് ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ. റോസാ ഇതൾ കൊണ്ട് അലങ്കരിച്ച നമ്മുടെ ബദാം മിൽക്ക്, അതിങ്ങനെ കറങ്ങി നടക്കുക. ആഹാ, വളരെ കളർഫുള്ളായി കഴിഞ്ഞു, ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ കുഞ്ഞു ഗ്ലാസ്സിലെടുക്കട്ടെ എനിക്ക് കുടിക്കാൻ. ഓക്കെ, ആഹാ, കുടിക്കട്ടെ.
എന്തൊരു ജെൻറ്റിൽ എന്താ പറയുക, നമ്മളിങ്ങനെ പറയാം ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും, ഒരു ഒരു സുഖകരമായ ഒരു രുചിയാണെന്ന് പറയാം. അതായത് എന്തോ ഒരു വളരെ ടെൻറ്റവായിട്ടുള്ളൊരു കാര്യം നമ്മൾ കഴിക്കുന്ന പോലെ, ഇപ്പോൾ റോസ് ഇതളുകൾ കൊണ്ട് അലങ്കരിച്ച പോലെ എന്തോ ഇങ്ങനെ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു സോഫ്റ്റ്നെസ് ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗാണ് കിട്ടുന്നത്. ആസ്വദിച്ച് കുടിക്കും. നല്ല പനിനീരിൻ്റെ റോസ് വാട്ടറിൻ്റെ ഒക്കെ രുചിയും ആൽമണ്ട്സും ചേർന്ന് വരുന്ന ഒരു ചെറിയ മധുരവും, ഒരുപാട് ഓവർ മധുരമല്ല, നല്ല ഒരു മധുരം. പിന്നെ ഇത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കാര്യം പാല് നല്ല തണുപ്പായിരുന്നു, പിന്നെ വെള്ളത്തിന് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, കാര്യം ഈ എ സി റൂമിലായിരുന്നതുകൊണ്ട് തണുത്തിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടോട്ടലി ഒരു കൂൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കായിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും നല്ല തണുപ്പിച്ച് കഴിച്ചാൽ ഏറ്റവും നല്ല ചിൽഡായിട്ട്. അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറയുടെ ആ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഈവനിങ് ടൈം, ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി, ആ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. 100 ഗ്രാം ബദാം മാത്രം, ആൽമണ്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എത്ര കൂടുതൽ കിട്ടിയാൽ 5-6 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ബദാം മിൽക്ക് ഉണ്ട്, അപ്പോൾ ലാഭമാണ്. നൈസ് നൈസ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, എക്സ്ട്രീംലി ഗുഡ്, ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു സോഫ്റ്റ് സട്ടിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്വാദാണ്, നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു ലൗഡല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു രുചിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ്, സൗന്ദര്യ സംരക്ഷണത്തിനും നല്ലതാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പ് തുറക്കുന്ന സമയം വരെയും ഭക്ഷണം ഒന്നും ഇല്ലാണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. നോമ്പ് തുറയുടെ മറ്റൊരു വിഭവമായിട്ട് ഇത് കണക്കാക്കുക. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ സന്തോഷം, ഫീഡ്ബാക്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കമൻറ്റ് ബോക്സിലേക്ക് വരിക, കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കും നിങ്ങളുടെ റെസ്പോൺസ് വളരെ വളരെ ഒരുപാട് നല്ല വാക്കുകൾ എന്നെ സമാധാനിപ്പിക്കുന്നതും അച്ഛൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഞാൻ കണ്ടിരുന്നു. എല്ലാവർക്കും പേഴ്സണലായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഞാൻ എല്ലാവർക്കും ഒരു ഹാർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും എനിക്കത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ, ഞാനത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നറിയുന്നതിൻ്റെ ഒരു സന്തോഷം വേറെയില്ല. അപ്പോൾ മനസ്സിന് കൂടുതൽ ധൈര്യവും സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് നന്ദി, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.